ഹലോ ഗായ്സ്, എൻ്റെ പേര് ആക്കിഫ് നിസ്താർ ഫ്രം പെർഫ്യൂം എക്സ്പ്ലോറർ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എല്ലാവർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ പോകുന്നത് അത്തർ മുഹമ്മദ് അയ്യൂബ് ആൻഡ് കമ്പനി എന്ന് പറഞ്ഞ ഒരു ഷോപ്പിലേക്കാണ്. നമ്മൾ ഓൾറെഡി ഇവരുടെ പ്രൊഡക്ട്സ് എല്ലാം നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. അതുകൂടാണ് നമ്മളിപ്പോൾ ഇതവരുടെ ഷോറൂം വിസിറ്റ് ചെയ്യാൻ വന്നേക്കണെയാണ്. അപ്പോൾ ഇത് ഇവരുടെ ഓരോരോ സ്റ്റൈലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് പഴയ ഒരു ട്രഡീഷണൽ സെറ്റപ്പാണ്. പഴയ ആ കാമിൽ ലെതറും ഒക്കെ വെച്ചാണ് ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമുക്കിനി ഓരോ ഡീറ്റെയിൽസ് അവരുടെ അടുത്ത് നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് മുഹമ്മദ് അയ്യൂബ് അത്തർ എന്ന് പറഞ്ഞ കമ്പനിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് പുള്ളിയുടെ മോനാണ്. അതായത് മുഹമ്മദ് അയ്യൂബ്, അതായത് മുഹമ്മദ് അയ്യൂബിൻ്റെ മോനായ മുഹമ്മദ് ഷുഹൈബ് എന്ന് പറഞ്ഞ ഇക്കയാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. അതായത് ഇക്ക എന്ന് പറയുമ്പോൾ പുള്ളിയുടെ ഭാഷയിൽ വേറെ പറയണത്. അപ്പോൾ പുള്ളിക്കാരെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്പെഷ്യാലിറ്റീസും കാര്യങ്ങളൊക്കെ പുള്ളി നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഇവിടുത്തെ കുറേ സ്പെഷ്യാലിറ്റി ഉണ്ട്. അപ്പോൾ അതൊക്കെ പുള്ളി നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞു തരും. സോ ഹമാര ചാനലിലേക്ക് ആപ്കാ സ്വാഗത്. हमारा शॉप जो है यहाँ पर सबसे पुराना है, मोहम्मद अय्यूब एंड कंपनी नाम से. okay. सबसे पुराना है. okay. अप्रोक्सीमेटली 40 साल होने वाले है. 40 years. okay, 40 years. दैनलूत और मुखल्लत हम लोग खुद अपना प्रोड्यूस करते हैं. okay, और जो सबसे टॉप मुखल्लत है वो मुखल्लत अहूद है. खलत वाव है, खलत मलकी है रोज बेस पे. ओके. और आपका तमीम अल मस्द है. तमीम अल मस्द मैं आपको दिखाता हूं, आप उसको ट्राई करिए. हां इंशाल्लाह. श्योर श्योर श्योर. അപ്പോൾ പുള്ളിക്കാരമ്മ പറയുന്നില്ല, 40 വർഷത്തോളമായി ഇവരുടെ പാരമ്പര്യം. ഒരു 40 വർഷം പഴക്കമുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്താണ്, അവർക്ക് ഒരുപാട് സാധനങ്ങൾ അവർ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. ദേനലൂദ് അതേപോലെ തന്നെ കുറച്ച് നാച്ചുറൽ ഐറ്റംസൊക്കെ അവർ സ്വന്തമായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. അവരുടെ ആ ക്വാളിറ്റി, അവരുടെ ആ ഒരു കൈ അതിൽ ചെയ്തേക്കുന്നുണ്ട് തന്നെ ഒരുപാട് ഒരു കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പുള്ളി നമുക്ക് എന്താണ്, അപ്പോൾ അവരുടെ ഏറ്റവും ബെസ്റ്റ് സെല്ലിങ്ങും അതേപോലെ തന്നെ നല്ല നല്ല കുറച്ച് പ്രൊഡക്ട്സാണ് നമുക്ക് കാണിക്കാൻ പോകുന്നത്. ഓക്കെ. सबसे टॉप मुखल्लत है. आज 10-12 साल से कंटिन्यू चल रहा है. okay. इंडिया मार्केट में और गल्फ मार्केट में एकदम धमाल मचा के रखा. आप इसको थोड़ा सा ट्राई करते हो? ट्राई करो. 12 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ കസ്റ്റമേഴ്സും പ്രിഫർ ചെയ്യുന്ന റേറ്റുമാണ്. ഗൾഫ് റിട്ടേൺസും അതേപോലെ തന്നെ ഒരു പുറത്തെ കറപ്സും എല്ലാം പ്രിഫർ ചെയ്യുന്ന റേറ്റുമാണെന്ന് പറയാൻ പറയണത് അഹൂദ് എന്ന് പറഞ്ഞിട്ട്. എന്താ തുട പോലെ സ്വീറ്റ്നെസ്സും സ്മോക്കിനെസ് ഒക്കെ ഉണ്ട്. അതിൽ 80% യൂസ് ചെയ്തേക്കുന്നത് ദഹനലൂദേന. പ്യുവർ ദഹനലൂദ് ഹിന്ദി കദീം എന്നുള്ള ഓയിലാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. 80% ബാക്കിയുള്ളതിലാണ് അവരുടെ കോമ്പോസിഷൻ. അതും നാച്ചുറൽ എലമെന്റ്സ് വെച്ചിട്ടാണ് അവർ മേക്ക് ചെയ്തേക്കുന്നത്. അഹൂദ് നല്ല രസമുണ്ട്, നല്ല ലാസ്റ്റിംഗ് ഉണ്ട്. ലാസ്റ്റിംഗ് കിട്ടും, ബോ ലാസ്റ്റിംഗ് ഇല്ലേ? ലാസ്റ്റിംഗ് ആപ്കോ കപ്ഡേ മേ ഏക് ഹഫ്ത രഹത ഹൈ. ഓ. ഔർ ബോഡി മേ കം സേ കം 15 സേ 16 ഘണ്ടേ ആപ്കോ ബോഡി മേ മിൽത ഹൈ പൾസ് പോയിന്റ് പേ. ഓക്കേ 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 ഓക്കേ. അബി അച്ഛാ ഹൈ, നെക്സ്റ്റ് കൗൺ സേ നെക്സ്റ്റ് മുഖല്ലത് വാവ്. മുഖല്ലത് വാവ് യേ സബ് ജോ ഹൈ പേഴ്സണൽ ബ്ലെൻഡ് ഹൈ. ഓക്കേ. മുഖല്ലത് വാവ് മേ ആപ്കോ മിലേഗാ ക്രീമി ഹൈ ഖുസ്ബൂ. ഓക്കേ. ഉഡി ഹൈ ആൻഡ് ചോക്ലേറ്റി ഹൈ. ചോക്ലേറ്റ് എന്ന് പറയുമ്പോൾ എന്താ സംഭവം എന്ന് അറിയണമല്ലോ. നമ്മുടെ നാട്ടുകാർക്കൊക്കെ ചോക്ലേറ്റിന്റെ സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിന്റെ ഭയങ്കര കാര്യമുള്ള സ്മെല്ലാണ്. ട്രൈ ചെയ്ത് നോക്കാം. ആ പേര് കണ്ട മുഖലത് വാവ് എന്നാണ്. ശരിയാണ്, സ്മെല് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ വാവ് എന്നുള്ള ആ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഇതിൽ ചെറിയൊരു ചോക്ലേറ്റ്നെസ്സും ആ ഒരു നല്ല രസം, നല്ല സ്വീറ്റ്നെസ്സാണ് വേണ്ടത്. ഭയങ്കര ക്രീമി നോട്ട് ഉണ്ട്, നല്ല അട്രാക്റ്റീവ് ആണ് സാധനം. ഞാൻ വെറുതെ പറയണില്ല, നല്ല അട്രാക്റ്റീവ് ഉണ്ട് സാധനം. പെട്ടെന്ന് മുഖലത്ത് നമ്മുടെ നാട്ടുകാർക്കൊന്നും ഇഷ്ടപ്പെടാറില്ല, പക്ഷേ ഇതവർ നല്ല സ്വീറ്റ്നെസ് ആക്കിയേക്കാണ്. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സിനും ട്രൈ ചെയ്യാൻ പറ്റും, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള സ്മെൽസാണ്. ഓക്കെ. ये जो है इसका दैनलूद है
थोड़ा सा फ्रांसी नोट पे है, वो फ्रेंच नोट्स पे थोड़ा सा स्वीट है। ओके, ये चार पांच चीजों का कॉम्बो है। ओके, बहुत अच्छी है, ट्राई करिए। ഉദിന്റെ കൂടെ ഫ്രഞ്ച് നോട്ട് ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് റബ് ചെയ്ത് നോക്കാം. और इसमें जो है आपका अमीरी पड़ा हुआ है, दहनलूत 20 इयर्स ओल्ड प्योर दहनलूत अमीरी। ओके ओके, जो इसका बेस है वो अमीरी है, अमीरी 50% अमीरी दहनलूत पड़ा हुआ है। ओके, ये जो इसका नाम क्या बोला आपने, तमीम अल मस्त, इधर 50% भी ये ऑयल ആണ്, ഒരു അമീരി എന്ന് പറഞ്ഞ ഓയിൽ ആണ് ആഡ് ചെയ്തിരിക്കുന്നത്, പ്യുവർ ഇന്ത്യൻ ദഹനലൂത്ത് പേ നാമ അമീരി. അമീരി, അമീരി എന്ന് പറഞ്ഞാൽ പ്യുവർ ഇന്ത്യൻ ദഹനലൂത്താണ് അവർ ആഡ് ചെയ്തേക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ വേറെയും കുറേ കോമ്പോസിഷനും അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് അതുകൊണ്ടാണ് ഇതിൽ ചെറിയ സ്വീറ്റ്നെസ് ഒക്കെ വരാൻ കാരണം. സബ് മേ തോട സ്വീറ്റ്നെസ് സ്വീറ്റ്നെസ് ഇന്ത്യൻ ദഹനലൂത്ത് പേ ഓക്കെ പഠേഗ. ഓക്കെ ഓക്കെ, സ്വീറ്റ്നസ് ഉള്ളതൊന്നും നല്ലതും കൂടിയാണ്, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് കുറച്ചും കൂടെ നല്ലതാണ്. പ്രത്യേകിച്ച് മലയാളികൾക്കൊക്കെ ഇങ്ങനത്തെ സ്വീറ്റ്നസ് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. എത്ര സ്ട്രോങ് ആയാലും ചെറിയ സ്വീറ്റ്നസ് ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും നല്ലൊരു ഐറ്റം ആണ്. ഇപ്പോൾ ഇവർ നല്ലൊരു ബ്ലെൻസ് കാണിക്കുന്നുണ്ട്, എല്ലാം ഒന്നിനൊന്നും വെച്ചെന്ന് തന്നെയാണ്. അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം. ദുസ്ര और इसमें पड़ा हुआ है गुलाब, रोज गुलाब, ओके ओके, इसको ट्राई करिए। ये भी रोजी मस्की उडी और स्वीट है। ओके ओके, प्रोजेक्शन बहुत हाई है। ओहो हो, वो गुलाब का स्मेल, प्योर गुलाब जो है उसको लेके साथ में उड़ता है खुशबू को। आप लगाओगे तो आपके आस पास जितने पूछेंगे क्या लगाए हो। അപ്പോൾ ഇതിൽ ഊതിൻ്റെ ഒപ്പം തന്നെ റോസിൻ്റെ കണ്ടൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് സ്നിഫ് ചെയ്യുമ്പോൾ തന്നെ കിട്ടും ആ റോസിൻ്റെ കണ്ടൻറ്റ്. അതും നമ്മളിപ്പോൾ അത്യാവശ്യം സ്കിന്നിലും ഡ്രസ്സിലൊക്കെ തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഹീറ്റ് ആകുമ്പോൾ, അല്ലെങ്കിൽ വെയിലത്ത് പോകുമ്പോൾ സ്മെല്ല് ഇങ്ങനെ നല്ലോണം പ്രൊജക്ഷൻ കിട്ടും. അത് നല്ല രീതിക്ക് സ്പ്രെഡ് ചെയ്യും ചുറ്റുവട്ടം മൊത്തം. ഇപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഒരു ക്രൗഡഡ് പ്ലേസിലൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ചോദിക്കും ഈ ഒരു സ്മെല്ല് എന്താണെന്നുള്ളത്. ശരിയാണ്, ആ റോസിൻ്റെ സ്മെല്ല് എടുത്ത് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. നല്ലൊരു ഓയിൽ തന്നെയാണ് അതും വന്നത്. മസ്കൂദ്, ഓക്കെ, इसमें इटालियन टबैको है। ओके, लोग आदमी यहाँ पे क्या नाम से बेचते हैं, टबैको, टबैको उद। ओके ओके, हाँ, उद से बेचते हैं, लेकिन हम लोग मस्क उद से बेचते हैं। दहनलूद इसमें भी है। ओके, क्रीमी मस्की रोजी थोड़ा सा, और आपका जो है इटालियन टबैको पड़ा हुआ है इसमें। ओके ओके, ये इस चीज़ का ब्लेंड है वो थोड़ा। ओके, മസ്കൂദ്, മസ്കൂദിൽ എന്താ പറയുക, ടൊബാക്കോൻ്റെ ഒരു ഇതുണ്ടെന്ന് പറയുന്നത്. ഓക്കെ, സ്മോക്കി, ഇത് വലിയ സ്ട്രോങ്നെസ് ഒന്നും ഇല്ല കേട്ടോ. ഇതിൽ ഊതിൻ്റെ കണ്ടൻറ്റ് ഭയങ്കര കുറവാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ടൊബാക്കോൻ്റെ ആ ഒരു കണ്ടൻറ്റ് ഉണ്ട്, ചെറിയ മസ്കിനെസ് ഉണ്ട്, ക്രീമിനെസ് ഉണ്ട്. ഇതൊക്കെ അത്യാവശ്യം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഒരു 18+ അല്ലെങ്കിൽ 17 ഇയേഴ്സിന് പ്ലസ് ഉള്ള എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു ഫ്രാഗ്രൻസ് ആണ്. ഒരിക്കലും ഈസി ആയിട്ടുള്ള ആൾക്കാർ മാത്രം യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു സ്ട്രോങ് സ്മെല്ലൊന്നുമല്ല, അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ളൊരു ഫ്രാഗ്രൻസ് ആണ്. ഇത് എനിക്കൊക്കെ പേഴ്സണലി ഇഷ്ടപ്പെട്ടു, കാരണം ഞാൻ ഇവരും അത്ര വേറെയും കുറച്ച് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് എനിക്ക് കൊറിയറൊക്കെ അയച്ചിട്ടുണ്ടായി, പക്ഷേ അത് എനിക്കധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടായിരുന്നു അത് ഈ ഇവിടുത്തെ ആൾക്കാരെ കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഈ ബ്ലെൻഡൊക്കെ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇഷ്ടപ്പെടും, കാരണം ഇതിലുള്ള സ്വീറ്റ്നെസ് ആണ് മെയിൻ ഇതിൻ്റെ അട്രാക്ഷൻ. ആ ക്രീമി നോട്ടും ആ ഒരു അട്രാക്റ്റീവ് നോട്ടാണത്. അത് അത്യാവശ്യം ലാസ്റ്റിംഗ് ബീസ് ഒരു ദിവസം മൊത്തം നിങ്ങൾ ഡ്രസ്സിൽ നിൽക്കുന്ന പറയണത്. അത്യാവശ്യം നമ്മൾ ചൂടൊക്കെ ചിലപ്പോൾ കുറച്ച് കുറയുമായിരിക്കും, എന്നാലും അത്യാവശ്യം നല്ലൊരു ഫ്രാഗ്രൻസ് ആണ് മസ്കൂദ് എന്ന് പറയണത്. ये सब हम लोग डिस्टिलेशन करते हैं। ओके, जो ऊद का फैक्ट्री है हमारे पास, जो है ऊद की फैक्ट्री भी है, उसमें से हम लोग खुद का जो है दहनलूद निकालते हैं। ओके, कहीं से खरीदने का नहीं है, सिर्फ सब अपना डिस्टिलेशन है। जो भी ऊद है, अमीरी, हिंदी कदीम, सीयूपी, सब अपना है डिस्टिलेशन जी। எல்லாம் அவர் ஓன் ஃபேக்டரியில ஓன் ப்ரொடக்ட் ஓன் டிஸ்டிலேஷன் ரைட் ஓன் டிஸ்டிலேஷன் அவர் சொந்தமாக எல்லாம் செய்யுனது. அவர் തന്നെയാണ് എല്ലാം, പുറത്തൊന്നും എക്സ്ട്രാ ഒന്നും അവർ ചെയ്യുന്നില്ല, സ്വന്തമായിട്ട് തന്നെയുള്ള ആ ഒരു. അതാണ് അത്രയും ഗ്യാരണ്ടിയായിട്ട് അവർ പറയണത്, ഇത്രയും നേരം നിൽക്കും, ഇത്രയും ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ അവർ സ്വന്തമായിട്ട് പറയാൻ കാരണം ആ സ്വന്തമായിട്ട് അതിന് എഫേർട്ട് എടുത്തിട്ടുള്ളത് മാത്രമാണ്. ഓക്കെ, ഇതിനാ ജസ്റ്റ് ഒന്ന് രണ്ട് ഐറ്റം ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് രണ്ട് ഐറ്റമാണ്.
അപ്പോൾ അവരെ പഴയ ഒരു രീതി തന്നെയാണ് അവർ ഫില്ല് ചെയ്യണതെല്ലാം. ആ പഴയ ഒരു ഡീകാൻഡിങ് പ്രോസസ്സിൽ കൂടെ തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയൊരു ബോട്ടിൽ നിന്ന് ചെറിയൊരു ബോട്ടിലേക്ക് ഒഴിക്കുന്നതും എല്ലാം ഇങ്ങനെ തന്നെയാണ്. പിന്നെ അവർ അതേപോലെ തന്നെ അവരെ ബ്രാൻഡിങ് ഞാൻ നല്ലോണം നോട്ടീസ് ചെയ്തതാണ്. ഒരു പഴയ കമ്പനിയുടെ ഇതാണെങ്കിലും അവർ ആ ബ്രാൻഡിങ്ങൊക്കെ നല്ല രീതിക്ക് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ക്യാപ്പിലായാലും ബോട്ടിലായാലും എല്ലാം അവരെ ബ്രാൻഡിങ് മാക്സിമം അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ആ ഒരു സ്റ്റിക്കർ, നമ്മുടെ ഒട്ടിച്ച് കൊടുക്കുന്ന ആ പേര് എഴുതി കൊടുക്കുന്ന ആ സ്റ്റിക്കറിലും ഒരു ഹോളോഗ്രാമൊക്കെ ചെയ്ത് നല്ല രസമായിരിക്കും. ഇത് മുഖലത്ത് വാവെന്ന് പറഞ്ഞൊരു ഐറ്റമാണ് ഗൈസ്. അപ്പോൾ ഇത് റൂഹസ്, അതായത് പ്യുവറായിട്ടുള്ള ഹസ്സാണിത്, രാമച്ചം നമ്മൾ വിറ്റ് വരുന്നൊക്കെ പറയൂലേ. ഇതൊരു 17 ഇയേഴ്സ് പഴയതാണ്, അതായത് 17 വർഷം പഴക്കമുള്ള റൂഹസ്സാണ്. നല്ല തിക്കാണ്, നല്ല എന്താ പറയുക, നല്ല ചൂടുള്ള സമയത്തൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റിയ പോലത്തെ നല്ല, അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് തന്നെ അതാണ്, അതിൻ്റെ ബെനിഫിറ്റ് അതാണ്. നമ്മുടെ ചൂടുള്ള സമയത്ത് നമുക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ബോഡിക്ക് തരും. അതാണ് റൂഹസിൻ്റെ. അതും ഇത് 17 ഇയേഴ്സ് ഓൾഡാണ്, അത്രയും പഴക്കമുള്ളതാണ് റൂഹസ് എന്ന് പറയുന്നത്. ഓ, അതിന് കളർ നോക്കിയേ, ടെക്സ്ചർ ഇതിൻ്റെ ഇത് കണ്ട, നല്ല ഗ്രീനി കളറാണ്, കണ്ട കണ്ടാ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിവിടുത്തെ റൂ സാഫ്രാൻ എന്ന് പറയുമ്പോൾ സാഫ്രോണിൻ്റെ പ്യുവർ ബ്ലെൻഡാണ്. കണ്ടോ, ഇവിടെ 100% എന്നൊക്കെ രീതിയിലുണ്ട്. ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പ്രത്യേകിച്ച് ഇതൊക്കെ എന്താ പറയുക, ഒരു പഴയ ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന പോലത്തെ ഫ്രാഗ്രൻസ് ആണ്. ഭയങ്കര ട്രഡീഷണൽ ടച്ചാണ് ഇതിൽ വരുന്നത്. പഴയ ഓർമ്മകളും അങ്ങനത്തെ ഇതൊക്കെ വരുന്ന പോലത്തെ ഒരു ഓയിൽ. കണ്ടാ, നല്ല ഫുൾ റെഡ് കളറാണ്. കണ്ടാ, ഇതൊക്കെ പ്യുവർ ഐറ്റമാണ്, നാച്ചുറലാണ്. പ്രത്യേകിച്ച് ഇതൊന്നും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടില്ല. കണ്ടാ, നല്ല നല്ല പ്യുവർ ഓയിൽ തന്നെയാണ്. കേട്ടോ, അപ്പോൾ ഇത് രണ്ടെണ്ണം എനിക്ക് രണ്ട് കണ്ടപ്പെട്ടെന്ന് എടുക്കണമെന്ന് തോന്നി. അതാണ് പെട്ടെന്ന് ഞാൻ എഴുതി. രണ്ടും സ്പെഷ്യൽ ഒരു ഐറ്റം തന്നെയാണ് ഇവരുടെ, കാരണം 17 വർഷവും ഇതും അത്യാവശ്യം പഴക്കമുള്ളതാണ്. അപ്പോൾ അതാണ് എടുത്ത് ഞാൻ ഇത് രണ്ടും പറഞ്ഞത്. ഓക്കെ, ഹിന്ദി കദീം, അതായത് ദഹനലൂദാണ്. 21 ഇയേഴ്സ് ഓൾഡാണ് ഈ ഒരു ഓയില്. എന്താണ് ഇത്, വേൾഡിൽ പല സ്ഥലങ്ങളിലും ഇവർ അയക്കുന്നുണ്ട്. ഗൾഫ് കൺട്രീസിലേക്ക് ഒരുപാട് സാധനം ഇവിടുന്ന് പോകുന്നുണ്ട്. അതും ഒരുപാട് അറബ്സൊക്കെ റിപ്പീറ്റായിട്ട് ഇത് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവരുടെ അടുത്ത് നിന്ന്. നല്ല ക്വാളിറ്റിയാണ്, ഞാൻ ട്രൈ ചെയ്തതാണ്. ഞാൻ ട്രൈ ചെയ്ത് വെച്ചിട്ട് നല്ലൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ദഹനലൂദാണിത്, ഹിന്ദി കദീം എന്ന് പറയുന്നത്. ഇതിൻ്റെ കളർ കണ്ടാ, ഇതിൻ്റെ തിക്നെസ് ചോദിക്കുക, കണ്ടാ ഈ ഒരു കളറാണ് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള, നല്ല രസമാണത്, നല്ല ഫ്രാഗ്രൻസ്. ഇത് ജസ്റ്റ് പറഞ്ഞേക്കാന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതേപോലെ കമൻറ്റ് ഇട്ടാലും മതിയാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.